നമസ്കാരം. ഒരേ വാർഡിൽ നിന്ന് 6 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ച റെക്കോർഡ് ആർക്കെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം എല്ലാ തെരഞ്ഞെടുപ്പിലും മുൻ പുരുഷ വാർഡുകളിൽ സ്ത്രീ സംവരണമായി മാറുകയാണ് പതിവ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഈ റെക്കോർഡിന് ഒരു സാധ്യതയും ഇല്ലെന്ന് തന്നെ പറയാം. സ്ത്രീകൾ അതേ വാർഡിൽ ജനറൽ സീറ്റിൽ നിന്ന് തുടർച്ചയായി മത്സരിച്ച് വിജയിക്കുക പ്രയാസകരമായ ഒരു കാര്യം കൂടിയാണ്. എന്നാൽ നിരണം പഞ്ചായത്തിലെ ലതാ പ്രസാദ് 6 തവണ 7ാം വാർഡിലെ ജനപ്രതിനിധിയായി. അത്രയ്ക്ക് ജനസമ്മതി അവർക്കുണ്ടായി എന്നുള്ളതാണ് അത്ഭുതകരം. എന്നാൽ തന്റെ 6ാമത്തെ ടേം പൂർത്തിയാക്കും മുമ്പ് ലതാ പ്രസാദ് ക്യാൻസർ വന്ന് മരണമടഞ്ഞു. അങ്ങനെ അവർ ലോകത്തോട് വിട പറഞ്ഞു. നിരണം പ്രദേശത്തെ പാടശേഖരങ്ങളുടെ ജീവനാഡിയായ കോലറയാർ പമ്പയിൽ നിന്ന് ആരംഭിച്ച് മണിമലയാറിന്റെ കൈവഴിയിൽ എത്തിച്ചേരുന്ന ഒരു നദിയാണ്. വരട്ടാർ പുനരുജ്ജീവന പദ്ധതി ലതാ പ്രസാദിന് പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ട് കോലറയാർ വീണ്ടും ഒഴുക്കിക്കൂടാ? പമ്പാ നദീമുഖമായ അറയ്ക്കൽ മുയപ്പിൽ 40 വർഷം മുമ്പ് ഒരു പുലിമുട്ട് നിർമ്മിച്ചതാണ് പ്രശ്നങ്ങളുടെ ആരംഭം. പമ്പയിലെ എക്കൽ പുലിമുട്ടിൽ തട്ടി നദിമുഖത്ത് അടിഞ്ഞുകൂടി. പമ്പയുടെ അടിത്തട്ട് മണലൂറ്റ് മൂലം താഴ്ത്തുകയും ചെയ്തതോടെ നീരൊഴുക്ക് നിലച്ചു. 70 അടി വീതിയിൽ മണ്ണ് നീക്കം ചെയ്യുകയും ഉണ്ടായി. നദീമുഖത്തെ എക്കൽ നീക്കം ചെയ്തതോടെ കോലറയാറിലേക്കുള്ള നീരൊഴുക്ക് കൂടി. പിന്നെ അങ്ങോട്ട് നദീതീരം കാട് നീക്കി വൃത്തിയാക്കുകയും ആഴം കൂട്ടി ചെളിക്കരയിലേക്ക് നീക്കം ചെയ്യുകയും ചെയ്തു. ജലസേചന മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് പണം വകയിരുത്തിയിരുന്നെങ്കിലും അത് ചെലവഴിക്കേണ്ടി വന്നില്ല എന്നതാണ് ഒരു വസ്തുത. അത്രക്കേറെയായിരുന്നു അവരുടെ ജനകീയ പങ്കാളിത്തം. ജെ സി ബി വാടകയ്ക്കുള്ള പണം സംഘടനകളും വ്യക്തികളും സംഭാവന ചെയ്യുകയും ഓരോ പ്രദേശത്തെ നാട്ടുകാർ മുൻകൈയെടുത്ത് കാടുപടലങ്ങൾ നീക്കം ചെയ്യുകയും എല്ലാം സുതാര്യമായി കോലറയാർ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റും ചെയ്യുകയുണ്ടായി. വരട്ടാർ സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കോലറയാറും സന്ദർശിച്ചു. ആ സന്ദർഭത്തിൽ എടുത്ത ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തൊരു ഊർജ്ജസ്വലതയും പ്രസാദാത്മകതയും നിറഞ്ഞ മുഖമാണ് ലതയുടേതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ലതയുടെ ഭർത്താവ് കെ പ്രസാദ് നടത്തിയിരുന്ന നിരണത്തെ പ്രസാദ് അക്കാദമിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികളെ കണക്ക് പഠിപ്പിച്ച് അധ്യാപന വൃത്തിയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് അവർ കടന്നു വരുന്നത്. ജനകീയ ആസൂത്രണ കാലത്ത് 1995 ലതാ പ്രസാദ് ആദ്യമായി വിജയിച്ച് ജനപ്രതിനിധിയായത്. 2000 പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകുകയും ചെയ്തു. 2005 2015 പ്രസിഡന്റുമായിട്ടുണ്ട്. 2020 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 583 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവർ വിജയിച്ചത്. അന്ന് ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവും ഇത് തന്നെയായിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിലുള്ള പെരുമാറ്റം മാത്രമല്ല, വികസന മുൻകൈകളും ഈ അംഗീകാരത്തിന്റെ പിന്നിലുണ്ട്. തർക്കം മൂലം ഉപേക്ഷിച്ച പദ്ധതിയായ വിയപുരം ലിങ്ക് റോഡ് യാഥാർത്ഥ്യമാക്കിയതും ശുദ്ധജല വിതരണ വിപുലീകരണ പദ്ധതി, നിരണം, മുകളടി സ്കൂളിൽ പുതിയ കെട്ടിടം, സമ്പൂർണ്ണ വെളിയിട വിസർജ്യ നിർമ്മാർജ്ജനം, സമ്പൂർണ്ണ ആശ്രയ ഭവന പദ്ധതി തുടങ്ങിയവ വളരെ ശ്രദ്ധേയമാണ്. പ്രളയകാലത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും ക്യാമ്പുകൾ നടത്താനും പുനരധിവാസത്തിനും അവർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ സജീവമാക്കാനും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനും ലത മുന്നിട്ടിറങ്ങിയിരുന്നു. 2005 ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ പരിഷത്തിന്റെ യൂണിറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു അവർ. നിലവിൽ യൂണിറ്റ് സെക്രട്ടറിയാണ്. രോഗത്തെ വകവയ്ക്കാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി തന്നെയാണ് അവർ പ്രവർത്തന മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നത്. ലതാ പ്രസാദിന്റെ ദേഹവിയോഗം നിരണത്തെ പുരോഗമന പ്രസ്ഥാനത്തിന് സൃഷ്ടിക്കുന്ന വിടവ് പെട്ടെന്നൊന്നും നികത്താനാവുന്ന ഒന്നല്ല.